സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു കുറിപ്പ് വൈറലായിട്ടുണ്ട്. ഫേസ്ബുക്കിലും വാട്സാപ്പിലുമായിട്ട് ആ കുറിപ്പ് നല്ല വേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സർക്കാർ ഉത്തരവും ആ ഉത്തരവിനെ കുറിച്ചുള്ള കുറിപ്പുമാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ്. ആ കുറിപ്പ് എഴുതിയിരിക്കുന്ന തിരുവനന്തപുരത്തുള്ള ഒരു ഇടതുപക്ഷ സൈബർ അനുഭാവിയായ സുധീർ ഇബ്രാഹിമാണ്. പുതുപ്പള്ളിയിലെ ബൈ ഇലക്ഷൻ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന പോലെയാണ് ആ കുറിപ്പ് വന്നിട്ടുള്ളത്. ആ കുറിപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. CPM ഇലക്ഷൻ സ്ട്രാറ്റജി അനുസരിച്ച് ഉമ്മൻചാണ്ടിയിലോട്ട് എത്തിക്കാൻ ഉതകുന്ന ഒരു കാര്യവും വേണ്ട എന്ന് നിലപാടെടുത്തുകൊണ്ട് മാത്രം ഇലക്ഷൻ സമയത്ത് പുറത്തു വരാതിരുന്ന കുറിപ്പാണത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള കുറിപ്പാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് ആ കുറിപ്പിലേക്ക് പോവാം. ആ കുറിപ്പിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഒരു ഗവൺമെൻറ് ഓർഡറിൻ്റെ ചിത്രം കൂടിയുണ്ട് ആ കുറിപ്പിന് സഹിതം. അതുകൂടി ചേർത്താണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ്. ആ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നേരത്തെ പറയാത്തത് മര്യാദ ഓർത്തായിരുന്നു. മരണപ്പെട്ട ഒരാളിന് അതും ഏറെക്കാലം ഭരണകർത്താവായും നീണ്ടകാലം ജനപ്രതിനിധിയായുമൊക്കെ പ്രവർത്തിച്ച ഒരാളിന് സംസ്ഥാനം അർഹിച്ച ആദരവ് നൽകേണ്ടതുണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ഇലക്ഷൻ നാളുകളിൽ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക ബഹുമതിയും ഒന്നും തങ്ങൾ സ്വീകരിച്ചില്ല എന്നായിരുന്നു. അത് ഇടതുപക്ഷം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് കൊണ്ടാണെന്നും കോൺഗ്രസ്സുകാർ പറഞ്ഞു വച്ചു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം അത് പറഞ്ഞില്ല. കാരണം കാര്യങ്ങൾ അവർക്കറിയാമായിരുന്നു എന്നതുകൊണ്ട് തന്നെ. പോസ്റ്റിനൊപ്പമുള്ളത് ഉമ്മൻചാണ്ടിയുടെ ഫ്യൂണറൽ ചടങ്ങുകൾക്ക് മരണാനന്തര ചടങ്ങുകൾക്ക് ചടങ്ങുകൾ നടത്തിയ വിവിധ ഏജൻസികൾക്ക് സംസ്ഥാന സർക്കാർ നൽകിയ തുകയുടെ ഓർഡറിൻ്റെ കോപ്പിയാണ്. 878,934 രൂപ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ സർക്കാർ മരണാനന്തര ചെലവുകൾ വഹിക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ശ്രദ്ധേയമായ കാര്യം അതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ സർക്കാർ മരണാനന്തര ചെലവുകൾ വഹിക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തെളിച്ചു പറഞ്ഞാൽ വരുന്ന ബൈ ഇലക്ഷൻ മുൻകൂട്ടി കണ്ട് ചാണ്ടി ഉമ്മൻ ഒറ്റക്കാലിൽ തൊഴുത് അഭിനയിച്ച് നിന്ന് ബസ് ചാർജ് മുതൽ പൂക്കടയ്ക്കും മൈക്ക് സെറ്റുകാരനും വരെ സംസ്ഥാനം പൈസ നൽകി. അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ചെയ്തതിനകത്ത് ഒരു തെറ്റും അദ്ദേഹം പറയുന്നില്ല. സർക്കാർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനെ സൈബർ കോൺഗ്രസ് പ്രചരിപ്പിച്ച രീതിയാണ് ഇപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷം പറയുന്നു, ഇത് പറയരുത് തന്നെയാണ് കരുതും. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ്റെ ബ്യൂഗിളും പിണറായി വിജയൻ്റെ തോക്കും ലാത്തിയും ഒന്നും വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഒലക്കം മേലെ ആദർശം കൊണ്ടാണെന്ന് കൊങ്ങികൾ തള്ളുമ്പോൾ കുറച്ച് പേരെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് കരുതിയാണ്. ഇത്തരം പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു സർക്കാർ ഓർഡർ അതിൻ്റെ അബ്സ്ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡറാണ്. അതിൽ ഒന്നാമത് 7 ബില്ലുകൾക്ക് കൃത്യമായിട്ട് 7 ബില്ലുകൾക്കായിട്ട് 878,934 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞുള്ള ഓർഡറാണ്. ഒന്ന്, സൗവർണിക ഫ്ലവേഴ്സ് സ്റ്റാളിന് 52,500. പിന്നെ അമ്പാടി പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിന് 24,000. ചിന്നൂസ് അഡ്വർടൈസിങ്ങിന് 22,800. പിന്നെ മെറിസ്റ്റം ഗ്രൂപ്പ്സിന് 704,450. പിന്നെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 12,684. പിന്നെ ആറാമതായിട്ട് രഞ്ജിത്ത് ആംബുലൻസ് ആൻഡ് രഞ്ജിത്ത് ടൂർസിന് 62,500. ഈ ബില്ല് എവിടെ നിന്നാണ് വന്നതും പിന്നെ എവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 29/7/2023 പ്രതിപക്ഷ നേതാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അയച്ച കത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ബില്ല് പേ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഗവൺമെൻറ് ഓർഡർ. ആ അബ്സ്ട്രാക്റ്റിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നോട്ട് നമ്പർ 565/PS/LOP/23 ഡേറ്റഡ് 29/7/2023 റിസീവ്ഡ് ഫ്രം ദ പ്രൈവറ്റ് സെക്രട്ടറി ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിനകത്ത് നിന്ന് കൃത്യമായിട്ട് കത്തുവന്നു. എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കാശ് കൊടുക്കണമെന്ന്, സംസ്ഥാന സർക്കാർ ആ കാശ് കൊടുത്തു. അത് കൊടുക്കേണ്ടത് തന്നെയാണ്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഒന്നുകൂടെ എടുത്തു തന്നെ പറയുന്നു, അത് കൊടുക്കേണ്ടത് തന്നെയാണ്. മുൻ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ മരണാനന്തര ചടങ്ങുകൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ്, അതിനകത്ത് ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല. പിണറായി വിജയൻ്റെ ബ്യൂഗിളും പിണറായി വിജയൻ്റെ മയക്കും വേണ്ട, അത് പിണറായി വിജയനും പാർട്ടിയും CPMഉം പിന്നെ ഇടവേഴ് സർക്കാരും ഉമ്മൻചാണ്ടി ഒരുപാട് വേട്ടയാടിയുകൊണ്ട് അദ്ദേഹം മനംനൊന്ത് പറഞ്ഞതാണെന്ന് പറഞ്ഞു ഒരുപാട് പ്രചാരണം സൈബർ കോൺഗ്രസ്സുകാരുടെ വക കൃത്യമായിട്ട് കഴിഞ്ഞ ഒരു മാസം നടത്തുന്നുണ്ട്. ഒരു കാര്യം പറയുന്നത്, പിണറായി വിജയൻ അറിയാത്ത ഒരു കാര്യത്തെ വ്യാപകമായിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ കാര്യത്തിനകത്ത് കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അവർ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ സൈബർ കോൺഗ്രസ്സുകാരുടെ പ്രചാരണം അങ്ങനെയല്ല.
ശബരി കോൺഗ്രസ്സുകാർ പച്ചക്കള്ളം തുടർച്ചയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കിതൊരു സ്ഥിരം സംഭവമാണെങ്കിലും ഇത്തരം ഗവൺമെൻറ് ഓർഡറുള്ള സ്ഥിതിക്ക് ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ പുറത്തു വിട്ടേ പറ്റൂ. അതുകൊണ്ടാണ് സുധീർ ഇബ്രാഹിം ഇങ്ങനൊരു കുറിപ്പ് എഴുതും ഈ ഗവൺമെൻറ് ഓർഡർ പുറത്തുവിട്ടത്. വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് 878,000 ചില്ലാന രൂപ സംസ്ഥാന സർക്കാർ ഉമ്മൻചാണ്ടിയുടെ മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതികളോട് തന്നെയാണ് പോയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ആ കാര്യത്തിനകത്ത് ഒരു ഒഴിവ് കഴിവും കാണിച്ചിട്ടില്ല. വ്യക്തമാക്കുന്നതാണ് ഈ തെളിവും ഈ കുറിപ്പും. സൈബർ കോൺഗ്രസ്സുകാരുടെ ഒരു വ്യാജ പ്രചാരണം തെളിവോടെ വീണ്ടും പൊളിച്ചെടുക്കിയിരിക്കുകയാണ്. തുടർച്ചയായിട്ട് പുതുപ്പള്ളി ബയലക്ഷൻ്റെ ഭാഗമായിട്ട് സൈബർ കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ സൈബർ ടീമിൻ്റെയും ഭാഗമായിട്ട് ഒരുപാട് കള്ളങ്ങളാണ് തുടർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. സൈബർ കോൺഗ്രസ്സുകാർക്ക് പുതിയ നേതൃത്വം വന്നതിൻ്റെ ഭാഗമായിട്ട് കള്ളത്തരങ്ങളുടെ തോത് അങ്ങ് വല്ലാണ്ട് കൂടിയിരിക്കുകയാണ്. അതിലൊരു കള്ളത്തരമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിട്ടുള്ളത്.